ഹായ്, അസ്സലാമു അലൈക്കും. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികളെ പോട്ടിൻ ട്രെയിനിങ്ങിന് ആവശ്യമായിട്ടുള്ള നാല് പ്രോഡക്റ്റ്സുകൾ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ന്യൂബോൺ ബേബിക്ക് ഈ ഒരു പോട്ടിൻ ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല. കുട്ടികൾക്ക് 4-5 മാസം ആവുമ്പോൾ കുട്ടികൾക്ക് പോട്ടിൻ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ടൈമിൽ കുട്ടികൾ പൂപ്പ് ചെയ്യുമ്പോൾ സൈൻ കാണിക്കും, അല്ലെങ്കിൽ സൗണ്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് കാണിക്കുക. ഈ ഒരു ടൈമിൽ വേഗം കുട്ടിയെ കാൽമേരുത്തി അല്ലെങ്കിൽ കാൽ പൊന്തിച്ചു കൊടുക്കുകയും ചെയ്യാം. കുട്ടികൾക്ക് 6 മാസമാകുമ്പോൾ നമുക്ക് പോട്ടിൻ ട്രെയിനിങ്ങിന് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ്സുകൾ വാങ്ങിക്കൊടുക്കാം. ഓരോ കുട്ടികൾക്കും പല രീതിയിലും പല പ്രായത്തിലായിരിക്കും പോട്ടിൻ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പ്രൊഡക്ട്സൊക്കെ യൂസ് ചെയ്യലും അവരുടെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കും. ചില കുട്ടികൾക്ക് പോട്ടിൻ ട്രെയിനിങ് കുറച്ച് ടൈം എടുത്തുകൊണ്ടാണ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അത് കരുതി അമ്മമാർ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു പോട്ടിയാണ് ആദ്യം കുട്ടികൾക്ക് പോട്ടിൻ ട്രെയിനിങ് ചെയ്യുമ്പോൾ വാങ്ങിക്കൊടുക്കേണ്ടത്. ഫസ്റ്റ് ടൈം കുട്ടികൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ഇതിലിരിക്കാൻ മടി പിടിക്കുകയും പിന്നെ ഇതിൽ പൂപ്പ് ചെയ്യണമെന്നില്ല. ഈ ഒരു ടൈമിലാണ് കുട്ടികൾക്ക് ട്രെയിനിങ് ആവശ്യമുള്ളത്. അതായത് കുറച്ച് നേരമാണെങ്കിലും ഡെയിലി കുട്ടികളെ രാവിലെ ആണെങ്കിൽ രാവിലെ ഇരുത്തുക. പൂപ്പ് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ ഡെയിലി രാവിലെ ഈ ഒരു പോട്ടിൽ കുട്ടീനെ ഇരുത്തി കൊടുക്കുക. ഈ ഒരു പോട്ടിൽ കുട്ടികൾ പൂപ്പ് ചെയ്താൽ നമ്മൾക്ക് ഈസി ആയിട്ട് ക്ലീൻ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോട്ടീൻ്റെ പല മോഡലും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ട്, പിടുത്തമുള്ളതുണ്ട്. അങ്ങനെ പല ഫെസിലിറ്റീസുള്ള പോട്ടികൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് നമ്മൾ പോട്ടിൻ ട്രെയിനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ ഒരു പോട്ടിൻ സീറ്റാണ്. ഇത് 2 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാം. ഈ ഒരു പോട്ടിൻ സീറ്റ് നമ്മുടെ യൂറോപ്പ് ക്ലോസറ്റിൻ്റെ സീറ്റിന്മേലാണ് വെക്കേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ മേലെ കുട്ടിയെ ഇരുത്തുക. അതിൽ നിന്ന് വീഴാതിരിക്കാൻ വേണ്ടി അവർക്ക് പിടിക്കാനുള്ള ഒരു ഫെസിലിറ്റിയും ഇതിലുണ്ട്. അതുപോലെ തന്നെ അവരിരിക്കുന്ന ഈ ഒരു ഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സീറ്റാണ്. ഈ ഒരു ടോയ്ലറ്റ് സീറ്റ് തെന്നി പോവാതിരിക്കാൻ വേണ്ടി ഗ്രിപ്പിനായിട്ട് ഇവർ ബാക്കിൽ 4 ഭാഗത്തും ഈ ഒരു ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഇത് യൂസ് ചെയ്യുമ്പോൾ കുട്ടികൾ ഇതിലിരിക്കാൻ മടി കാണിക്കുകയും ഇതിൽ പൂപ്പ് ചെയ്യണമെന്നില്ല. കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി ഇതിൽ ഇരുത്താൻ ശ്രമിക്കുക. ഇതിൽ കാണുന്നത് പോലെയാണ് കുട്ടിയെ ഇരുത്തേണ്ടത്. ഈ ഒരു ടോയ്ലറ്റ് സീറ്റിൻ്റെ പല മോഡലും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓൺലൈനിലും ഇത് വാങ്ങാൻ കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നെക്സ്റ്റ് നമ്മൾ കുട്ടികൾക്ക് പോട്ടി ട്രെയിനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന പോട്ടി ട്രെയിനിങ് പാൻസ് ഉണ്ട്. ഇത് നമുക്ക് കുട്ടികൾ സംസാരിക്കാൻ തുടങ്ങുന്നത് മുതൽ നമുക്ക് ഈ ഒരു പാൻസ് വാങ്ങിക്കൊടുക്കാം. മറ്റ് ഡയപ്പേഴ്സ് അല്ലെങ്കിൽ ക്ലോത്ത് ഡയപ്പർ ഒക്കെ കുട്ടികൾക്ക് നനവ് ഫീൽ ചെയ്യുന്നില്ല. അവർ യൂറിൻ പാസ് ചെയ്തെന്ന് അവർക്ക് അറിയാൻ പറ്റുന്നില്ല. ഈ ഒരു പോട്ടി ട്രെയിനിങ് പാൻസ് ആണെങ്കിൽ അവർ ഒരു വട്ടം യൂറിൻ പാസ് ചെയ്താൽ തന്നെ അവർക്ക് നനവ് ഫീൽ ചെയ്യുന്നു. അപ്പോൾ അവർ പറയാൻ അത് ശ്രമിക്കുന്നു. എന്നാൽ ഈ ഒരു പാൻസ് പുറത്തേക്ക് ലീക്കാവുകയും ഇല്ല. ഇത് നമുക്ക് കുട്ടികൾക്ക് പാൻസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത് പോലെ തന്നെ ഈസിയായി ഇട്ട് കൊടുക്കുകയും ചെയ്യാം. നമ്മുടെ കുട്ടികൾ എപ്പോഴാണോ ബാത്റൂമിലേക്ക് പോകാനുണ്ടെന്ന് പറയുന്നത് വരെ നമുക്ക് ഈ ഒരു പാൻസ് യൂസ് ചെയ്യാം. ഈ ഒരു പാൻസൊക്കെ ഓൺലൈനിലും അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നെക്സ്റ്റ് പോട്ടി ട്രെയിനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ബുക്സുകളുണ്ട്. കുട്ടികൾ പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ഒരു പ്രായം മുതൽ നമുക്ക് ഈ ഒരു പോട്ടി ബുക്സുകൾ വാങ്ങിക്കൊടുക്കാം. എന്നിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഇതിലെ കാർട്ടൂൺ പിക്കൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാകും ഈ ഒരു പോട്ടി നമുക്ക് പൂപ്പ് ചെയ്യാനുള്ളതാണെന്ന്. ഇത്രയും പ്രൊഡക്ട്സുകളാണ് കുട്ടികൾക്ക് പോട്ടിൻ ട്രെയിനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. കുട്ടികൾ എപ്പോഴാണോ ബാത്റൂമിൽ പോകാനുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പോട്ടി ട്രെയിനിങ് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ. അസ്സലാമു അലൈക്കും.